ടീച്ചേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ അടുത്ത എക്സാം ആണ് മലയാളം ഫസ്റ്റ് അല്ലേ. അപ്പൊ മലയാളം ഫസ്റ്റിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് പഴഞ്ചൊല്ലുകളെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത്. അപ്പൊ പഴഞ്ചൊല്ലുകൾ എന്താണ്, അതുപോലെ തന്നെ ശൈലികളും പഴഞ്ചൊല്ലുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പിന്നെ കുറച്ച് പഴഞ്ചൊല്ലുകളെ നമുക്കത് വ്യാഖ്യാനിച്ച് നോക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ഇനി വരാൻ പോകുന്ന കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഒരു ചാപ്റ്റർ ആണ് ഇവിടെ മക്കൾ കാണുന്ന രസഗുളികകൾ എന്ന് പറയുന്ന ഒരു പാഠഭാഗം. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, എക്സാമിന് പോകുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് എന്ത് നോക്കാം, പഴഞ്ചൊല്ലുകളുടെ സവിശേഷതകൾ എന്തെല്ലാം കണ്ടെത്തി എഴുതുക. എന്തൊക്കെയാണ് പഴഞ്ചൊല്ലുകളുടെ സവിശേഷതകൾ, വൺ ബൈ ആയിട്ട് നമുക്കൊന്ന് പഠിച്ചു നോക്കാം അല്ലെ. വാമൊഴി രൂപത്തിൽ തലമുറകളിലൂടെ പകർന്നു കിട്ടിയ പഴമൊഴികളാണ് പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്. അതായത് സംസാരത്തിലൂടെ ഇങ്ങനെ പകർന്നു കിട്ടുന്ന, വാമൊഴികളിലൂടെ പകർന്നു കിട്ടുന്ന ഒന്നാണ് നമ്മുടെ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്. ഭാഷാപരവും ബുദ്ധിപരവുമായ വളർച്ചയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവയാണ് ഇവ. അനുഭവജ്ഞാനവും ജീവിത പരിചയവും നിറഞ്ഞ ലഘുവാക്യങ്ങളാണ് പഴഞ്ചൊല്ലുകൾ. അതായത് ഒരു എസ് ഒന്നും അല്ല അല്ലെ, ചെറിയ ചെറിയ ലഘുവാക്യങ്ങളാണ്, അതിനകത്ത് അനുഭവജ്ഞാനം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ജീവിത പരിചയം ഒക്കെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. നിത്യ സംഭാഷണ വേളയിലാണ് നമ്മൾ പഴഞ്ചൊല്ലിന്റെ പ്രയോഗം കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. തൊഴില്, കൃഷി, ഗൃഹജീവിതം, വൈദ്യം, പ്രകൃതി തുടങ്ങി നമ്മുടെ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സാധാരണഗതിയിൽ നമുക്ക് പഴഞ്ചൊല്ലുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഭാഷയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായതാണ് ഈ പറയുന്ന പഴഞ്ചൊല്ലുകൾ. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഈ മൊഴികൾ വാമൊഴി രൂപത്തിൽ നിലനിൽക്കുന്നതിനാൽ പദസംബന്ധമായ മാറ്റങ്ങൾ ഇവയ്ക്കുണ്ടാകുന്നു. അതായത് നമ്മൾ ഓരോ തലമുറ കഴിയും തോറും ഈ പറയുന്ന പഴഞ്ചൊല്ലുകളിൽ ചിലതൊക്കെ എന്താണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഭാഷയുടെയും സംസ്കാരത്തിന്റെയും വിവിധ തലങ്ങളെ സ്പർശിക്കുന്നതാണ് പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്. വേറെ ഒരു പ്രത്യേകതയാണ് പ്രാദേശിക തനിമ. ഓക്കെ, പ്രാദേശിക തനിമ അവയുടെ മറ്റൊരു സവിശേഷതകളാണ്. അപ്പൊ പഴഞ്ചൊല്ലുകൾ എന്താണ് അല്ലെങ്കിൽ അതിന്റെ സവിശേഷത എന്താണ് എന്ന് മക്കൾ ഓർത്തിരിക്കുക. ഒന്നാമത് എന്താണ്, വാമൊഴി രൂപത്തിൽ നമുക്ക് തലമുറകൾ തോറും ഇങ്ങനെ പകർന്നു കിട്ടിയതാണ്. ഭാഷാപരവും ബുദ്ധിപരവുമായ വളർച്ചയിൽ സ്വാധീനം നൽകിയതാണ്. അനുഭവജ്ഞാനവും ജീവിത പരിചയവും നിറഞ്ഞ ലഘുവാക്യങ്ങളാണ് എന്ത് നമ്മുടെ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്. തൊഴില്, കൃഷി, ഗൃഹജീവിതം, വൈദ്യം തുടങ്ങി നമ്മുടെ മനുഷ്യരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എന്താണ് നമുക്ക് പഴഞ്ചൊല്ലുകൾ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെന്താണ്, വാമൊഴി രൂപത്തിലാണ് ഇന്ന് നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട്. പ്രാദേശിക തനിമയാണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ, അതും എന്താണ് കൂട്ടുകാര് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് പഴഞ്ചൊല്ലുകളും ശൈലികളും തമ്മിലുള്ള സമാനതകൾ ഏതൊക്കെ, എന്തൊക്കെയാണ് പഴഞ്ചൊല്ലുകളും ശൈലികളും തമ്മിലുള്ള സമാനത, ഇതൊക്കെയാണ് നമുക്ക് വൺ ബൈ ആയിട്ട് നോക്കാം. പ്രകടമായ അർത്ഥത്തെക്കാൾ വ്യംഗ്യമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വാചകങ്ങളാണ് ശൈലികൾ എന്ന് പറയുന്നത്. പഴഞ്ചൊല്ലുകൾക്കും എന്താണ് ഇതേ സവിശേഷത നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വാമൊഴി രൂപത്തിൽ തലമുറകളിലൂടെ പകർന്നു കിട്ടിയതാണ് ഇവ രണ്ടും. അതായത് പഴഞ്ചൊല്ലായിക്കൊള്ളട്ടെ, ശൈലി ആയിക്കൊള്ളട്ടെ, ഇത് രണ്ടും എന്താണ് വാമൊഴി രൂപത്തിൽ ഇങ്ങനെ തലമുറകൾ തോറും ഇങ്ങനെ പകർന്നു കിട്ടിയതാണ്. നിത്യ സംഭാഷണ വേളയിലാണ് നമ്മൾ ഇത് രണ്ടും എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ശൈലികളിൽ ചെറിയ മാറ്റം വരുത്തി നമ്മൾ പഴഞ്ചൊല്ല ായിട്ട് പ്രയോഗിക്കാറുണ്ട്. അപ്പൊ പഴഞ്ചൊല്ലുകളും ശൈലികളും തമ്മിലുള്ള സാമ്യങ്ങൾ കൂട്ടുകാരെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇതൊരു ചെറിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഒരു പഴഞ്ചൊല്ല് തന്നിട്ടുണ്ട്, പണത്തിനും ഇതേ പരുന്തും പറക്കില്ല. ആ ഒരു പഴഞ്ചൊല്ലിനെ നമ്മളൊന്ന് വ്യാഖ്യാനിക്കണം. അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട വേറൊരു പഴഞ്ചൊല്ല എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടു മൂന്ന് പഴഞ്ചൊല്ലുകളുടെയൊക്കെ വ്യാഖ്യാനം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പഴഞ്ചൊല്ല എടുത്തിട്ട് വ്യാഖ്യാനിക്കാൻ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. അപ്പൊ എന്താണെങ്കിലും മക്കൾ എന്താണ്, മിസ് ഇവിടെ തന്നിരിക്കുന്ന കുറച്ച് പഴഞ്ചൊല്ലും അതിന്റെ വ്യാഖ്യാനങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം എക്സാം എഴുതാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പൊ ആദ്യത്തെ പഴഞ്ചൊല്ല് പുകഞ്ഞ കൊള്ളി പുറത്ത്. അതിന്റെ അർത്ഥം എന്താണ്, നന്നായി കത്തിക്കൊണ്ടിരിക്കുന്ന വിറകുകളെ കെടുത്താൻ കത്താതെ പുകയുന്ന ഒരൊറ്റ കൊള്ളി മതി. അതായത് നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് ഒട്ടും വർക്ക് ചെയ്യാത്ത ഒരാൾ വന്നിട്ട് അവരുടെ ഇൻഫ്ലുവൻസ് മൂലം എന്തായിരിക്കും, നല്ലോണം വർക്ക് ചെയ്യുന്നവർക്ക് തോന്നും ഞാനെന്തിനാ വർക്ക് ചെയ്യുന്നേ അല്ലേ. ആ ഒരു എക്സ്റ്റേണൽ ആയിട്ട് അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് കാരണം എന്താണ്, നമ്മൾ നമ്മളുടെ ആ ഒരു കഴിവിനെ നമ്മൾ എന്താണ് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ് ആണ് നമ്മൾ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നോട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താണ്, നന്നായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിറകം, ആ വിറകിന്റെ ആ ഒരു തിരി കെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു തീനാളം കെടുത്താൻ എന്താണ് കത്താതെ പുകയുന്ന ഒരൊറ്റ കൊള്ളി അതിന്റെ അടുത്ത് വെച്ചാൽ മതി അല്ലേ. അതിനാൽ
അങ്ങനെ അത് വെക്കുമ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ കത്താതിരിക്കുമ്പോൾ അല്ല നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കൊള്ളിനെ നമ്മൾ എടുത്ത് പുറത്ത് കളയണം. അങ്ങനെ കൊള്ളിനെ പുറത്ത് കളഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആ നമ്മളിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതും എന്ത് ചെയ്യും, കെട്ടുപോകും. അപ്പൊ അതാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് പൊതുവായ കാര്യത്തിന് എല്ലാവരും പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായി നിൽക്കുന്ന ആൾ ആ ഒരു ഉദ്യമത്തിന് തടസ്സമാകുന്നു എങ്കിൽ ആ ആളെ നമ്മൾ എന്ത് ചെയ്യുക, പുറത്ത് കളയുക, ആ ആളെ നമ്മൾ ഒഴിവാക്കണം എന്നാണ് ഈ ചൊല്ലിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്താ പറയുന്നത്, പൊതുവായ കാര്യത്തിന് എല്ലാവരും കൂടി പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന ഒരാള് ആ ഉദ്യമത്തിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ അവരെ നമ്മൾ പുറത്താക്കണം. ഇനി അടുത്തത് ഏതാണ്, മുളയിൽ അറിയാം വിള എന്ന് പറയുന്നത്. ഒരു വിത്ത് മുള പൊട്ടുന്നത് കാണുമ്പോൾ തന്നെ അതിന്റെ ഗുണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയൂ അല്ലെ. അതുപോലെ തന്നെ നല്ല ചെറുപ്രായത്തിൽ പ്രകടിപ്പിക്കുന്ന സ്വഭാവ ഗുണങ്ങളിൽ നിന്ന് തന്നെ വലുതാകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ചെറിയ മക്കൾക്ക് നല്ല സ്വഭാവമാണെങ്കിൽ എന്താണ്, അവർ വളരുമ്പോഴും എന്താണ് ഈ ഒരു സ്വഭാവം അവർ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും അല്ലെ. അതാണ് നമ്മൾ പറയുന്നത്, മുളയിൽ അറിയാം വിള. നമ്മളൊരു വിത്ത് പൊട്ടുമ്പോൾ അറിയാം ആ ഒരു വിത്തിന്റെ സ്വഭാവം, ആ ഒരു വിത്തിന്റെ സവിശേഷതകൾ, അത് നല്ലതായിരിക്കും അത് ചീത്തയായിരിക്കും എന്നൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതാണ് ഇവിടെ ഈ ഒരു പഴഞ്ചൊല്ല് നമുക്ക് അർത്ഥമാക്കുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് നിലമറിഞ്ഞ് വിത്തിടണം. അതിന്റെ എന്താണ് അതിന്റെ വ്യാഖ്യാനമായിട്ട് നമ്മൾ പറയുന്നത്, ഓരോ തരം മണ്ണിനും ഓരോ വിളയാണ് ഉചിതം. എല്ലാ മണ്ണിലും പോയിട്ട് നമ്മൾ എല്ലാ വിളയിട്ടാൽ ചിലപ്പോൾ എന്താണ് അത് സക്സസ് ആവണമെന്നില്ല അല്ലെ. അതിനനുസരിച്ചിട്ടുള്ള വിത്താണ് നമ്മൾ നടേണ്ടത്. അതുപോലെ ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യം ഒരുക്കിയാലേ നമുക്ക് പൂർണ്ണമായ ഫലപ്രാപ്തി ഉണ്ടാകൂ. അതായത് നമുക്ക് ഏത് കഴിവാണോ ഉള്ളത് ആ കഴിവ് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരം, ആ അവസരത്തിൽ മാത്രം നമ്മൾ അത് പുറത്തെടുത്താൽ മതി. അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ കഴിവിനെ കുറച്ചും കൂടി എന്താണ് നല്ല സെറ്റാക്കി നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കൂ കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ ഫലപ്രാപ്തി ഉണ്ടാവൂ എന്നാണ് പറയുന്നത്. ഇനി വിള പുറത്തിട്ട് വേലി കെട്ടരുത്. അതിന്റെ അർത്ഥം എന്താണ്, വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന് പറഞ്ഞാൽ വേലി കെട്ടുന്നത് ശരിക്കും എന്തിനാണ്, വിളയെ സംരക്ഷിക്കാനാണല്ലേ. വേലിയുടെ പുറത്താണ് വിളയെങ്കിൽ വേലി കൊണ്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല. നമ്മൾ വിള സംരക്ഷിക്കാനാണ് വേലി കെട്ടുന്നത്. അപ്പം ഈ പറയുന്ന വേലി പുറത്താണ് കെട്ടുന്നതെങ്കിൽ എന്താണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ല അല്ലെ. അതുപോലെ പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളാൻ പാടില്ല, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പ്രധാനപ്പെട്ട എന്തിനെയാണെങ്കിലും അതിനെ പുറന്തള്ളാൻ പാടില്ല എന്നാണ് ഈ ഒരു പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നാല് പഴഞ്ചൊല്ല് നോക്കി, ആ നാല് പഴഞ്ചൊല്ലിന്റെയും അർത്ഥം എന്താണ് വളരെ വ്യക്തമായിട്ട് മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് മക്കൾ ഓർത്തിരിക്കുക. ഏതെങ്കിലും ഒരു പഴഞ്ചൊല്ല് നിങ്ങളോട് സ്വന്തമായിട്ട് വ്യാഖ്യാനം ചെയ്താൽ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഉപയോഗപ്രദമാകും എന്ന് മിസ്സിന് അറിയാം. കാരണം പഴഞ്ചൊല്ലിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ എക്സാമിലും നമുക്ക് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി മക്കൾക്ക് ഇത് ഉപകാരപ്രദമാകും. അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാം ഒക്കെ എഴുതുക. എക്സാം ഒക്കെ എഴുതിയിട്ട് അതിന്റെ റിസൾട്ട് ഒക്കെ ഇവിടെയുള്ള എല്ലാ മിസ്സുമാരോടും നിങ്ങൾ പറയണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.